തലക്കറിയാണ്. തലക്കറി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ തലക്കറി അല്ല കേട്ടോ, ഫിഷിൻ്റെ തലക്കറിയാണ്. അപ്പോൾ തലക്കറി ഉണ്ടാക്കുമ്പോൾ ഞാനല്ല കേട്ടോ, ഉമ്മയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് തലക്കറി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ആദ്യം നമ്മുടെ തലക്കറി വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. 4 തക്കാളി, 2 ഉള്ളി, പിന്നെ ഒരു ചെറിയൊരു വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, 3 പച്ചമുളക്. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അമൂറിൻ്റെ തലയാണ്. അമൂറിൻ്റെ തല വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് അമൂറാണ്. ഇവിടെ എല്ലാവർക്കും അമൂറിൻ്റെ തലയാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തല നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പാൻ എടുത്തിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലുള്ള കംപ്ലീറ്റ് വെള്ളം പോയിക്കാൻ നമുക്ക് ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേ നമ്മളിതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കടുകെല്ലാം എടുത്തത് കേട്ടോ, ഉലുവയാണ്. അപ്പോൾ ഇത് നമ്മളതിലേക്ക് കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും പേസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വാഴണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സവാള കുറച്ചൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ടൊമാറ്റോ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ടീസ്പൂൺ മുളക് പൊടി, 1/4 പുളിവെള്ളം, നമുക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഇട കൊടുക്കാം. ഇപ്പൊ കുറച്ച് വെള്ളമാണ് ഇട കൊടുത്തിട്ടുള്ളൂ. നമുക്കിതൊരു കുറുകിയ പോലത്തെ കറിയാണ് വേണ്ടത്. നല്ല വെള്ളം പോലത്തെ കറിയല്ല ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഫിഷിന്റെ തലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. ഒരുപാട് വെള്ളമൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ. ഇതുപോലെ കുറച്ച് കുറുകി വെക്കണം. ഇനി നമുക്കിന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. നമുക്കതിലേക്ക് ഇനി മല്ലിയിലയും കൂടെ ഇട ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മല്ലിയിലയുടെ ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മല്ലിയിലയും കൂടെ ഇട ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മയുടെ സ്പെഷ്യൽ കറിയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിലവിലെ കുഞ്ഞു ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരേക്കും ലവ് യു ഓൾ. ബൈ ബൈ.